പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ലൈംഗികാവയവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്നെ മനിയല്ല, അതിന് കുളിക്കേണ്ടതില്ല. എന്നാൽ വുളു മുറിയുന്ന അവസ്ഥകളുണ്ടാകും, ശുദ്ധിയാക്കേണ്ട അവസ്ഥകളുണ്ടാകും. അതേതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് മനിയ്, എന്താണ് മനിയ്. കാരണം മനിയ് വന്നാൽ കുളിക്കണം. ഒരു ഹദീസ് നമ്മൾ നോക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ അർറജുലി ഗലീദുൻ അബ്യദു വമാഉൽ മർഅ റഖീഖുൻ അസ്ഫറു. ഒരു പുരുഷൻ്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത്, സ്കലനം സംഭവിക്കുമ്പോഴുള്ള ഇന്ദ്രിയം, അതല്ലെങ്കിൽ മനിയ് എന്ന് പറയുന്നത്, അത് കട്ടിയുള്ളതും വെളുത്ത നിറമുള്ളതുമാണ്. എന്നാൽ സ്ത്രീയുടേത് അത് കട്ടി കുറഞ്ഞതും എന്നാൽ മഞ്ഞ നിറമുള്ളതുമാകുന്നു. അപ്പോൾ ഇതാണ് മനിയ്. ഇത് സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ ഈ പറഞ്ഞ രൂപത്തിൽ പുറത്തു വന്നാൽ അവർ കുളിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതുണ്ടാകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ആനന്ദത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവർ എത്തുകയും അവരുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാവുകയും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈംഗികമായ ആഗ്രഹത്തിന് ശമനമുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ലൈംഗിക ആഗ്രഹത്തിന് ശമനമുണ്ടാകുന്ന രൂപത്തിലും അതിൻ്റെ പൂർത്തീകരണമുണ്ടാകുന്ന സന്ദർഭത്തിലും ആനന്ദത്തോടുകൂടി പുറപ്പെടുന്ന ഈ രണ്ട് ദ്രാവകങ്ങൾക്കാണ് മനിയ എന്ന് പറയുന്നത്. പുരുഷൻ്റേത് വെള്ള നിറമാണ്, കട്ടിയുള്ളതാണ്. സ്ത്രീയുടേത് മഞ്ഞ നിറമുള്ളതും ലോലവുമാണ്. പക്ഷേ അത് വരുന്നതോടുകൂടി രണ്ടു കൂട്ടർക്കും ശമനമുണ്ടാകുന്നു, ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ മജ്മൂഇൽ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ മനിയാണ് വന്നത് എന്നത് മനസ്സിലാക്കാൻ രണ്ട് അടയാളങ്ങളുണ്ട്. വലഹു ഖാസിയത്താൻ എന്നാണ്, രണ്ട് അടയാളമുണ്ട്. ഒന്ന്, അന്ന റായിഹതഹു കറായിഹത്തി മനിയുർറജുൽ. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഒരു പ്രത്യേകതരം ഗന്ധം അതിന് ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം അത്തലദ്ദു ബി ഖുറൂജിഹി, അത് പുറപ്പെടുമ്പോൾ അവർക്ക് ലൈംഗികമായ ആനന്ദമുണ്ടാകുന്നു. വ ഫുത്തൂറു ഖുവ്വത്തിഹ അഖ്ബ ഖുറൂജിഹി, അത് പുറത്തു വന്നാൽ അവരുടെ ഖുവ്വത്തിൽ കുറവ് സംഭവിക്കുകയും അങ്ങനെ അവർക്ക് ലൈംഗിക ശമനമുണ്ടാവുകയും ചെയ്യുന്നു. അക്രമക്കുമുള്ള അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാന്യത നൽകട്ടെ. ഈ കാര്യം വളരെ വ്യക്തമായി ഉലമാക്കൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്, എപ്പോഴാണ് കുളിക്കേണ്ടത് എന്നത് ഒരടിമ അറിഞ്ഞിരിക്കണം. അത് സ്ത്രീയും അറിഞ്ഞിരിക്കണം, പുരുഷനും അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങളെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത് സഹോദരങ്ങളെ? നാം ഇത് വളരെ കൃത്യമായി പറയുന്നത് എല്ലാ മാന്യതകളോടും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുക. ഇത് പറയുന്നത് നമ്മുടെ ഇബാദത്തുകളുമായി ഇത് അവേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇതിൽ ഹയാ പാടില്ല, ഇതിൽ ലജ്ജ പാടില്ല. ഇതിൽ ലജ്ജിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾക്കാണ് കുഴപ്പം പറ്റുക. അതുകൊണ്ടാണ് നാം ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലാണ് മനിയ് പുറപ്പെട്ടു എന്ന് പറയുക. അത് ലൈംഗിക ശമനത്തിൻ്റെ സന്ദർഭത്തിൽ പുറപ്പെടുന്നതാണ്. ആ സന്ദർഭത്തിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് വമിനൽ മനിയ്യി അൽ ഗുസ്ലു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് വുളു എടുക്കണം എന്ന് പറഞ്ഞ വിഷയം ഏതാണ്? അതാണ് മദിയ്. മദിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതും പഠിക്കാം. ഫഹുവ മാഉൻ അബ്യദു, അത് വെള്ള നിറത്തിലുള്ള ശിഫാഫായ അഥവാ ലോലമായ ഒരു സ്രവമാണ്, ദ്രാവകമാണ്. യഹ്റുജു ഇൻദ തഫ്കീരി ഫിൽ ജിമാ, അത് ലൈംഗികതയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴോ അതല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചുംബിക്കുമ്പോഴോ അവരുടെ സാമീപ്യമുണ്ടാകുമ്പോഴോ അതേപോലെയുള്ള സന്ദർഭത്തിൽ തുടക്കത്തിൽ പുറത്തേക്ക് വരുന്ന ലോലമായ വെള്ള നിറമുള്ള സ്രവത്തിനാണ് മദിയ് എന്ന് പറയുന്നത്. ആ മദിയ് വന്നു കഴിഞ്ഞാൽ അവിടെ കുളി നിർബന്ധമാകുന്നില്ല, കാരണം അത് മനിയല്ല. കാരണം മദിയ് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ശമനമുണ്ടാകുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടോ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തുടക്കത്തിലുള്ള ശ്രവമാണത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, കുൻ തുറജുലൻ മദ്ദാഅൻ, എനിക്ക് മദിയ് ധാരാളമായി വരുന്ന ഒരു പുരുഷനായിരുന്നു ഞാൻ. കാരണം അത് സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേറൊരാൾ ഏർപ്പാടാക്കി. കാരണം നബിയുടെ മകളുടെ ഭർത്താവായതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഹയാ ഉണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. എന്താണത്? തവദ്ദ, വുളു എടുത്താൽ മതി. അങ്ങനെ വന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വുളു എടുക്കണം. പക്ഷേ വുളു എടുത്താൽ മാത്രം പോരാ, വഗസ്സിൽ ഇസക്കറക്ക്, നിൻ്റെ ലൈംഗികാവയവം നീ ശുദ്ധിയാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അതിനോട് ഖിയാസാക്കിക്കൊണ്ട് ഉലമാക്കൾ വ്യക്തമാക്കി പറഞ്ഞു, അത് വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിൻ്റെ ആ ഭാഗവും കഴുകിക്കളയണം. അപ്പോൾ മദിയ് വന്നു കഴിഞ്ഞാൽ ലൈംഗികാവയവങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കഴുകുക, വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വസ്ത്രം കഴുകുക,
അതേപോലെ തന്നെ വുളു ഉണ്ടെങ്കിൽ അത് വുളു മുറഞ്ഞതായി പരിഗണിക്കപ്പെടും, മാറ്റി വുളു എടുക്കുകയും ചെയ്യുക. എന്നാൽ കുളിക്കേണ്ടതില്ല. കുളി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനാണ്. ഇനി മൂന്നാമതൊന്നുകൂടിയുണ്ട്, അതിനാണ് അൽ വദി എന്ന് പറയുന്നത്. വദി ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഹുവ അൽ മാ ഉസ് സഹീനുൽ അബിയദ്, ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു സംശയത്തിൽപ്പെട്ടതാണ്. അതും വെള്ള നിറമുള്ള കട്ടിയുള്ള ഒരു ദ്രാവകമാണ്. അല്ലദീ യഖ്റുജു ഫീ ഇസ്രിൽ ബൗൽ ഔ ഇൻദ ഹമലി ഷൈഇൻ സഖീൽ, മൂത്രമൊഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടോ അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമോ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന കട്ടിയുള്ള ഒരു വെള്ള ദ്രാവകം. അത് പലപ്പോഴും മനിയിനോട് കാണാൻ സാമ്യത ഉണ്ടാകും. പക്ഷേ അത് വദിയാണ് എന്നെങ്ങനെയാണ് മനസ്സിലാകുന്നത്? യാതൊരു ലൈംഗിക ചിന്തയുമില്ലാത്ത സന്ദർഭത്തിൽ അതുണ്ടാകും. മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിലോ മൂത്രമൊഴിച്ചതിന് ശേഷമോ ഇത് സ്ത്രീകൾക്കും ഉണ്ടായേക്കാമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അഅലം. എന്നാൽ പുരുഷനിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്താൽ മതി? അങ്ങനെയുള്ളത് കാണപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴുകണം, വൃത്തിയാക്കണം. അത് ശരീരത്തിലായിട്ടുണ്ടെങ്കിൽ, വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കണം. അതേപോലെ തന്നെ ചില ഭാരമുള്ള വല്ലതും എടുത്താലും അത് പുറത്തേക്ക് വരാറുണ്ട്. ഭാരമുള്ള വല്ലതും എടുത്തു, അതല്ലെങ്കിൽ കഠിനമായി അധ്വാനിക്കുന്ന സന്ദർഭത്തിലും അങ്ങനെ കാണപ്പെട്ടേക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഷഹവത്തൊന്നുമില്ലാതെ, വികാരമൊന്നുമില്ലാതെ അത് കാണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വുളു മുറിഞ്ഞു പോകുന്നതാണ്, വുളു മുറയും. അതേപോലെ തന്നെ കഴുകുകയും ചെയ്യുക. എന്നാൽ അപ്പോഴും അത് വന്നു, അതിന് മനിയിനോട് സാമ്യതയുണ്ട് എന്ന് കരുതി കുളിക്കേണ്ടതില്ല. അപ്പോൾ എപ്പോഴാണ് കുളിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അതേ സന്ദർഭത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുരുഷനുണ്ടാകുന്ന രൂപത്തിലുള്ളതെല്ലാം സ്ത്രീകൾക്കും ഉണ്ടാകാം. അതിനു പുറമെ സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു സ്രവം. അത് അവരറിയാതെ തന്നെ ഒരു പക്ഷേ അവരുടെ പ്രൈവറ്റ് പാർട്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിന് കട്ടിയുള്ള വിയർപ്പിനോട് സാമ്യതയുണ്ടാകും, വെള്ള നിറവും ഉണ്ടായിരിക്കാം. അത് പലപ്പോഴും ഗർഭാശയത്തിൽ നിന്ന് വരുന്നതാണ്. അത് വരികയും വ്യക്തമായ നനവ് കാണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവരും അത് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കുകയും എന്നിട്ട് വുളു എടുക്കുകയും വേണം. അതിന് വുളു നിർബന്ധമാണ്, വുളു നിർബന്ധമാണ്. എന്നാൽ അത് നജസാണോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നജസല്ല, അത് തഹൂറാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു അഅലം. എന്തായാലും ശുദ്ധീകരിക്കണം, വുളു എടുക്കുക. ശുദ്ധീകരിക്കട്ടെ അവർ, അതേപോലെ തന്നെ വുളു എടുക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഗർഭാശയത്തിൽ നിന്ന് അങ്ങനെ ചില സ്രവങ്ങൾ വരാറുണ്ട്, അവരും ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി കുളിക്കേണ്ടതില്ല, മറിച്ച് ശുദ്ധീകരിച്ചാൽ മതി, വുളു എടുത്താൽ മതി. നേരത്തെ പറഞ്ഞ മറ്റു മൂന്ന് കാര്യങ്ങൾ, അതിൽ വദിയ് വന്നാലും മദിയ് വന്നാലും പുരുഷന്മാർ വുളു മുറിഞ്ഞു പോകും, വുളു എടുക്കണം. അത് എവിടെയാണോ ഉണ്ടായിട്ടുള്ളത് അവിടെ ശുദ്ധീകരിക്കുകയും വേണം. എന്നാൽ മനിയ് വന്നു കഴിഞ്ഞാൽ വികാരശമനത്തിൻ്റെ സന്ദർഭത്തിൽ ശക്തിയായി സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും പുറപ്പെടുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് കുളി നിർബന്ധമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് അതിനെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാലാണ് കുളിക്കേണ്ടത്. ഇനി രണ്ടാമത്തൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ഭാര്യയും ഭർത്താവും. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് സമ്പൂർണ്ണമായൊരു ശാരീരിക ബന്ധം ഉണ്ടായാൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ, അതേപോലെ തന്നെ സ്ഖലനം സംഭവിച്ചാൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം, എന്നിട്ട് അതിൻ്റെ ആശയം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്, വിവേകമുള്ളവരാണ്. അക്രമക്കുമുള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ മാന്യത നൽകട്ടെ. നിങ്ങളതിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഇ വമസ്സൽ ഖിതാനുൽ ഖിതാൻ ഫഖദ് വജബൽ ഗുസ്ലു. വഫി മുസ്നദി ഇമാം അഹ്മദ് അൻ ഹദീസ് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാവസൽ ഖിതാനുൽ ഖിതാൻ ഫഖദ് വജബൽ ഗുസ്ലു. ഈ രണ്ട് ഹദീസുകളാണ്. ഈ രണ്ട് ഹദീസിലെ ആശയം ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില സ്വഹാബികൾക്ക് സംശയമുണ്ടായി, ശാരീരിക ബന്ധത്തിൽ അല്ലെങ്കിൽ ജിമാഇൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എങ്ങനെയാണ് കുളിക്കേണ്ടത്, അത് സമ്പൂർണ്ണമായിട്ട് തന്നെ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കുക, പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യുന്ന സുന്നത്ത് ചെയ്യുന്ന ആ ഭാഗം അത്രയും പൂർണ്ണമായിട്ട് വേണമെന്നില്ല, മറിച്ച് പുരുഷ ലൈംഗികാവയത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റത്തവണയാണെങ്കിൽ പോലും രണ്ടു പേർക്കും കുളി നിർബന്ധമായി. അവിടെ സമ്പൂർണമായൊരു പ്രവേശനത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന്, സ്കലനം സംഭവിക്കണം എന്നും നിർബന്ധമില്ല. രണ്ട്,
ശരിക്കും ശ്രദ്ധിക്കുക, പലരും തെറ്റിദ്ധരിച്ചൊരു വിഷയമായതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കാം. സ്കലനം സംഭവിക്കണം എന്ന് നിർബന്ധമില്ല, സമ്പൂർണമായ പ്രവേശനം ആവശ്യവുമില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം തന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി. അപ്പോൾ ഈ ഒരവസ്ഥയിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി പരിഗണിക്കപ്പെടും. അതേപോലെ തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ സ്കലനം സംഭവിച്ചാലും കുളിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്ലിയറായി കഴിഞ്ഞു ഇൻഷാ അള്ളാ. ഈ ഒരു അവസ്ഥയിലാണ് ഒരാൾ ജനാബത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജനാബത്തുകാരനാണ് എന്ന് പറയപ്പെടുന്നത്. ഈ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുളി നിർബന്ധമാണ്.